Hi friends, assalamu alaikum. Welcome to Yummy Food Book. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് അടിപൊളി ഡ്രിങ്കുമായിട്ടാണ്. കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ ഡ്രിങ്ക്സ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇവിടെ ഞാൻ ഒരു കുക്കുംബർ കൂളറും പിന്നെ ഒരു ബ്ലൂ മൂൺ ഡ്രിങ്കുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ അയത്തുള്ളൂ. പിന്നെ വീഡിയോസൊക്കെ മുഴുവൻ കാണുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ബ്ലൂ മൂൺ ഡ്രിങ്ക് ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് ഷുഗറാണ്, പൗഡർ ഷുഗർ. പിന്നെ മിൻറ്റ് ലീവ്സ് വേണം. പിന്നെ ഒരു ലെമൺ വേണം. കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. പിന്നെ സോഡ. പിന്നെ ബ്ലൂ ഫുഡ് കളറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി സെർവിങ് ഗ്ലാസ് ഒരു ലെമണിൻ്റെ പീസ് എടുത്ത് അതിൻ്റെ അപ്പർ പോർഷൻ ഇങ്ങനെ ചെയ്തെടുക്കുക. ഒരു ഡെക്കറേഷന് വേണ്ടിയാണ്. അതിനുശേഷം കുറച്ച് ഒരു പ്ലേറ്റിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി 2 teaspoons പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ ഒരു പീസ് ലെമൺ, ഹാഫ് പീസ് ലെമണിൻ്റെ ജ്യൂസാണ് 1 teaspoon, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുക കേട്ടോ. പിന്നെ പിഞ്ച് ഉപ്പ്. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ് ആണ് വേണ്ടത്. അതൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് 1 teaspoon ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഐസ് ക്യൂബ്സ് ആണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ സോഡയാണ്, ഞാൻ നല്ല തണുത്ത സോഡയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുവിധം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1.5 drops ബ്ലൂ കളറാണ് ആഡ് ചെയ്യുന്നത്. അതിൽ കൂടാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കളർഫുൾ, ടേസ്റ്റി, റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് കുറച്ച് ലെമണിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ബ്ലൂ മൂൺ ഡ്രിങ്ക് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ആണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഫൈനലായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത ലെമണൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയാണത്, നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. സമ്മറൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് കുക്കുംബർ കൂളറാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അറിയാം കുക്കുംബറാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്ത് കുക്കുംബർ, ഒരു സ്മോൾ സൈസ് കുക്കുംബർ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുക്കുംബർ ജ്യൂസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് 4 teaspoons ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൗഡേർഡ് ഷുഗറാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ ഷുഗറും ആഡ് ചെയ്യാം. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1 cup നല്ല തണുത്ത വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
പിന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് ഞാൻ നല്ലൊരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മിൻ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ പ്രിപ്പയർ ആക്കി വെച്ച കുക്കുംബർ മിൻറ്റ് ജ്യൂസ് ആഡ് ചെയ്യാം. പിന്നെ ലെമണിൻ്റെ പീസസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മിൻറ്റ് ലീവ്സും ഒരു ലെമണിൻ്റെ റൗണ്ട് ചെയ്ത പീസും വെച്ച് കൊടുക്കാം. കുക്കുംബർ കൂളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഡ്രിങ്കാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. രണ്ട് ഡ്രിങ്ക്സും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു വെൽക്കം ഡ്രിങ്ക് തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു രണ്ട് ഡ്രിങ്ക്സും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching. Assalamu alaikum.